ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ എൽ ഡി സി മെയിൻസ് എക്സാമിനേഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി സി മെയിൻസിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മുടെ ഡാ ടു ഫോർ സെവൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായി തന്നെ നമ്മുടെ എൽ ഡി സി മെയിൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനമായും നമ്മൾ വിട്ടുപോകുന്നൊരു ഭാഗമാണ് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധമായ വിവരങ്ങളും പ്രധാനമായും നമ്മൾ വിട്ടുപോകുന്ന ചില ഭാഗങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊരു കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അങ്ങ് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ എ സ്മൂത്ത് സീ നവം മെയ്ഡ് എ സ്കിൽഡ് സെയിലർ എന്ന ഈ ഒരു മോട്ടിവേറ്റഡ് കോട്ട് ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അതുപോലെ തന്നെ നമ്മുടെ അഡാ ടു ഫോർ സെവൻ്റെ കോഴ്സുകൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടി ലഭിക്കുവാൻ വേണ്ടിയിട്ട് വൈ ടു എയ്റ്റ് സെവൻ എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ നമ്മളുടെ നിലവിൽ നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ചില കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പഠനമേള എന്ന് പറഞ്ഞൊരു മഹാപാക്ക് ഉണ്ട് അതായത് കേരള പി എസ് സി കൊടുക്കുന്ന അല്ലെങ്കിൽ കേരള പി എസ് സി അല്ല കേരളത്തിൽ നടക്കുന്ന എല്ലാവിധമായ പരീക്ഷ അതിപ്പോൾ എസ് എസ് സി ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് കേരള പി എസ് സി എല്ലാ പരീക്ഷകൾക്കും വേണ്ടി എല്ലാ അതുപോലെ തന്നെ നമ്മുടെ ഇ ബുക്ക്സ് ടെസ്റ്റ് സീരീസ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പഠനമേള എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു എൻ്റെ ഫാക്കൽറ്റി കോഡായ വൈ ടു എയ്റ്റ് സെവൻ കൊടുത്താൽ അറൗണ്ട് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പന്ത്രണ്ട് മാസത്തെ വാരഡിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോഴ്സാണ് പഠനമേള അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു ഇനി ഓഗസ്റ്റിൽ നമ്മുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് അല്ല ഓഗസ്റ്റ് പതിനാറിനാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് നമ്മളുടെ ഈ പറയുന്ന വൈ ടു എയ്റ്റ് സെവൻ എന്ന ഫാക്കൽറ്റി കൊടുത്തു കൊടുത്താൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ തീരുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൂരം എത്രയാണ് എന്നാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന മാപ്പാണ് ഈ മാപ്പിൽ നമ്മളുടെ ഈ ഭാഗത്തിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫിഫ് ഫൈവ് എയ്റ്റി കിലോമീറ്റേഴ്സാണ് ഉത്തരമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പലവിധമായ ദൂരങ്ങൾ നമ്മൾ അറിയണം ഈ ദൂരം അറിയണം അതുപോലെ നമ്മുടെ ടോട്ടൽ ഈ ഈ ഡിസ്റ്റൻസ് അറിയണം ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകളെല്ലാം നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം നമ്മൾ അടുത്ത ചോദ്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം അടുത്ത ചോദ്യം എന്താണ് കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തീർണം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തം വിസ്തീർണം എത്രയാണ് എന്നാണ് നെക്സ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അപ്പോൾ നമുക്കറിയാം ഏതാണ്ട് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണെന്ത് കേരള സംസ്ഥാനത്തിൻ്റെ മൊത്ത വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ് കേരളം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുര ചതുര ചതുരശ്ര കിലോമീറ്റർ അതായത് സെൻറ്റിമീറ്റർ കിലോമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളറിയണം കേരളത്തിൻ്റെ ഒരു അക്ഷാംശ സ്ഥാനമുണ്ട് അപ്പോൾ നമ്മൾ എൽ ഡി സി മെയിൻസ് ആകുമ്പോൾ നമ്മൾ കൂടുതലും മലയാളം വേഡ്സ് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അപ്പോൾ ഇതിൻ്റെ അക്ഷാംശ സ്ഥാനമുണ്ട് അതെന്ന് പറയുമ്പോൾ ഏതാണ്ട് എയ്റ്റ് ഡിഗ്രി സെവൻറ്റീൻ മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് വടക്ക് നോർത്ത് മുതൽ ട്വൽവ് ഡിഗ്രി ഫോർട്ടി സെവൻ മിനിറ്റ്സ് ഫോർട്ടി സെക്കൻഡ് നോർത്ത് ആണെന്ത് ഇതിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അക്ഷാം സ്ഥാനം ഇപ്പം നമ്മൾ ഭൂമി എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇങ്ങനെ 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 ഒരു സാധനം ഉണ്ടാവും ഇങ്ങനെ 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 ഓരോ സാധനം ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ കുറേ റീഡിങ്സ് ഉണ്ടാവും ഇവിടെ നിങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് മാപ്പ് എടുത്ത് നോക്കിയിട്ട് ആ ആ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പറയുന്നതാണ് ദ ഈ എയിറ്റ് ഡിഗ്രി സെവൻറ്റീൻ മിനിറ്റ് തേർട്ടി സെക്കൻഡ്സ് നോർത്തിനും ട്വൽവ് ഡിഗ്രി ഫോർട്ടി സെവൻ മിനിറ്റ് ഫോർട്ടി ഡിഗ്രി നോർത്തിനും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും എന്ത് ആ ഇതിൻ്റെ അക്ഷാംശ സ്ഥാനം ഉണ്ടാവുക പിന്നെന്താണ് രേഖാംശ സ്ഥാനമുണ്ട് രേഖാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ രേഖാംശ രേഖാംശസ്ഥാനമുണ്ട് രേഖാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ സെവൻറ്റി ഫോർ ഡിഗ്രി ട്വൻറ്റി സെവൻ മിനറ്റ് ഫോർട്ടി സെക്കൻഡ്സ് കിഴക്ക് കിഴക്ക് ടു സെവൻറ്റി സെവൻ ഡിഗ്രി ട്വൻ്റി സെവൻ മിനിറ്റ് ട്വൽവ് സെക്കൻഡ് കിഴക്ക് ഇതായിരിക്കും എന്ത് ആ ഇതിൻ്റെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ടാണ് ഒന്ന് അക്ഷാംശ സ്ഥാനം ഇതിന് ഇത് രണ്ടും മുൻകാലങ്ങളിൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഉള്ള മെഷർമെൻറ്റ്സ് കൃത്യമായി ഒന്ന് എടുത്തു നോക്കി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് സീറോ സീറോ ഫൈവ് പതിനഞ്ച് സീറോ സീറോ ഫൈവ് സ്ക്വയർ മൈൽസ് എന്നും കൂടി അറിഞ്ഞിരിക്കണം ഓക്കെ പതിനയ്യായിരത്തി അഞ്ച് സ്ക്വയർ മൈൽസ് ആണെന്ത് കേരളത്തിൻ്റെ വിസ്തീർണം കൂടി അറിയണം അപ്പോൾ അതായത് കേരളത്തിൻ്റെ വിസ്തീർണം ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരമാണെന്ത് മുപ്പത്തി എട്ട് എണ്ണൂറ്റി അൻപത്തി രണ്ട് ചതുരശ്ര കിലോമീറ്റർ അതായത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ രേഖകളിൽ എന്താണ് പറയുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറ്റി അൻപത്തി മുപ്പത്തി എട്ട് എണ്ണൂറ്റി അൻപത്തി രണ്ട് ആ സ്ക്വയർ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഔദ്യോഗിക രേഖകളിൽ പറയുന്നത് പക്ഷേ പി എസ് സി ഇതുവരെയും ഉത്തരത്തിൽ ആ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല പി എസ് സി ഇപ്പോഴും പറയുന്നത് ആ മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ എന്ന് തന്നെയാണ് ഓക്കെ കേരളത്തിൻ്റെ ഞാൻ കുറച്ച് മുമ്പേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞു തെക്കുവടക്ക് ദൂരമുണ്ട് ഞാനിവിടെ തീരദേശ ദൂരം പറഞ്ഞു അഞ്ഞൂറ്റി എൺപത് ആണെന്ന് പറഞ്ഞു അതുപോലെ കേരളത്തിൻ്റെ വടക്ക് ദൂരം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുകളാണ് ഇതൊക്കെ മുൻകാലങ്ങളിൽ പരീക്ഷകളിൽ കൃത്യമായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെന്ത ഇതല്ല അപ്പോൾ കേരളത്തിൻ്റെ തീരദേശ ദൂരമാണ് ഫൈവ് എയ്റ്റി അഥവാ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ എന്നുള്ളത് കേരളത്തിൻ്റെ തെക്കുവടക്ക് വടക്ക് എന്ന് പറയുന്ന ഇതാണ് തെക്കെന്ന് പറയുന്ന ഇതാണ് കേരളത്തിൻ്റെ തെക്കു വടക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുകളാണ് എന്നറിയുക അതുപോലെ കേരളത്തിൻ്റെ കടത്തീരത്തിൻ്റെ ദൂരം ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എന്നതും പി എസ് സി ഉത്തരമായി പരിഗണിക്കുന്നു എന്നുകൂടി കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് അതായത് അഞ്ഞൂറ്റി അൻപതാണ് ഇപ്പോൾ ഓപ്ഷൻ പ്രകാരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും എന്താണ് ആ പി എസ് സി ഉത്തരമായി പരിഗണിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്ട് ആ ഇരുപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് ആർക്കുള്ളത് കേരളത്തിനുള്ളത് വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ആ ഇരുപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് ഉള്ളത് ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് കൂടി അറിയണം അതായത് അപ്പോൾ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാകുമ്പോൾ ജനസംഖ്യ അഥവാ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളം പതിമൂന്നാം സ്ഥാനത്താണ് എല്ലാ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ പതിമൂന്നാം സ്ഥാന സ്ഥാനത്താണെന്ത് ആ കേരളത്തിൻ്റെ പൊസിഷൻ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ പക്ഷേ ആ വിസ്തീർണ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒന്നാമത്തെ സ്ഥാനത്താണാലുള്ളത് കേരളം ഉള്ളത് ഈ രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ അപ്പോൾ ആലപ്പുഴ കാസർഗോഡ് ഇടുക്കി വയനാട് എന്നിവ നമ്മൾ ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഉത്തരമാണോന്ന് ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ ഒരു ടേബിൾ ലാൻഡ് ലാൻഡാണെന്ത് കേരളത്തിൻ്റെ ഒരു ടേബിൾ ലാൻഡ് ലാൻഡാണ് ഏത് വയനാട് എന്ന് പറയുന്നത് അല്ലേ കേരളത്തിൻ്റെ ഒരു ടേബിൾ ലാൻഡ് ആണ് പീഠഭൂമിയാണെന്ത് വയനാട് എന്ന് പറയുന്നത് അപ്പോൾ ഈ വയനാട് ടേബിൾ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആ ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഭാഗമാണ് ഡെക്കാൻ ആൻഡ് അപ്പോൾ വയനാട് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയനാടിൻ്റെ ഈ ടേബിൾ ലാൻഡ് എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലാറ്റ് അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക അല്ലേ അതായത് നമ്മൾ നമ്മുടെ താമരശ്ശേരി ചുരം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ വയനാട് ഇങ്ങനെ അങ്ങരിക്കുകയല്ലേ ആ ഇതെന്താണ് വയനാട് എന്ന് പറഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ പ്രദേശമാണിത് കേരളത്തിൽ അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് ആ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രദേശം എന്ന് ചോദിച്ചാൽ അതേതാണ് ആ അത് വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണേത് വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണേത് ആ വയനാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണേത് വയനാട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക കേരളമാണ് നമ്മളുടെ ഇത് ഈ കേരളത്തിൻ്റേതാ ഈ ഭാഗമാണെന്ത് വെസ്റ്റേൺ ഗെറ്റ്സ് അഥവാ പശ്ചിമഘട്ടം ഉള്ളത് പിന്നെ നമ്മുടേതാണ് ഇതിലേക്കൂടെ ഇങ്ങനെ നമ്മുടെ തമിഴ്നാട് പോകുമ്പോഴാണ് ഈ ഭാഗത്തായിട്ടാണുള്ളത് ആ നമ്മുടെ ഈസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പൂർവ്വഘട്ടം ഉള്ളത് അപ്പോൾ ഈ വെസ്റ്റേൺ ഘട്ടിനും അതായത് ഒന്നുമില്ല നമ്മളുടെ ഇന്ത്യ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യയുടെ പെനിൻസുലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ ദാ ഈ ഭാഗത്താട്ടാണ് ആരുള്ളത് ഇങ്ങനെ ഈ ഇരിക്കുന്ന മലഭാഗമാണേത് ആ നമ്മുടെ വെസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാരുണ്ട് ആ നമ്മുടെ പൂർവ്വഘട്ടവും ഉണ്ട് ഇതിന് ഇടയ്ക്കായിരിക്കുന്ന ഈ ഭാഗമാണെന്ത് ആ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന ഈ ഭാഗം അതായത് ഇത് പൂർവഘട്ടവും ഇത് ഇത് പൂർവ്വഘട്ടവും അതുപോലെ ഇത് ആ പശ്ചിമഘട്ടവുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗറ്റ്സും പൂർവ്വഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗറ്റ്സും എന്ന് ഓർത്തിരിക്കുക അതിനിടയ്ക്കായിട്ടാണ് എന്തുള്ളത് ആ ഡെക്കാൻ പ്ലാറ്റ്യൂ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക ഡെക്കാൻ പീഠഭൂമി ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പീഠഭൂമിയാണേത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ത്രികോണാകൃതിയല്ലേ അല്ലേ ഇതിന് ആ ത്രികോണാകൃതിയിൽ ആ നർമ്മദാ നദിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണേത് ആ ഡെക്കാൻ പീഠഭൂമി എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണേത് അപ്പോൾ വേൾഡിലെ വേൾഡ് ലാർജസ്റ്റ് ലാവ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ലാവാ പീഠഭൂമിയാണേത് ആ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണെന്ന് കൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഇതാണ് കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കരിന്തണ്ടൻ ഇതിൽ പറയുന്നതാണ് താമരശ്ശേരി ചുരമാണ് ഇതിൽ കരിന്തണ്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം കരിന്തണ്ടനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് താമരശ്ശേരി ചുരമാണ് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള എളുപ്പമാർഗം കാണിച്ചു കൊടുത്ത ആദിവാസി ആയ വ്യക്തിയാണ് ആര് കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ആദിവാസിയായ വ്യക്തിയാണ് ആര് ആ കരിന്തണ്ടൻ എന്ന് പറയുന്നത് ഈ വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണേത് ആ കോഴിക്കോട് ജില്ലയിലാണെന്ത് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വയനാട് ചുരമെന്നും താമരശ്ശേരി എന്നും അറിയപ്പെടുന്ന ഒരു ചുരമാണ് ആ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് എന്ന് ഓർക്കുക അതുപോലെ തന്നെ കോഴിക്കോടിനെയും കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം അല്ലേ കോഴിക്കോടിനെയും ഇവിടെ കോഴിക്കോടുണ്ട് ആ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കയറിപ്പോയി വയനാട് വഴി നമ്മൾ നമ്മളങ്ങോട്ട് പോകുന്നു മൈസൂരിൽ പോകുന്നു മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത് ആ നമ്മളുടെ താമരശ്ശേരി ചുരം പപ്പുച്ചട്ടം പറഞ്ഞതിൻ്റെ ആ നമ്മുടെ താമരശ്ശേരി ആ എന്ന് പറയുന്നത് എന്താണ് ആ കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് ഓർക്കുക അതുപോലെ തന്നെ വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ് ആ നമ്മളുടെ താമരശ്ശേരി ചുരമാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ് അറിയാമോ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്കാണ് കുന്നത്തൂർ താലൂക്കാണ് താലൂക്കാണെന്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് പറയുന്നത് കുന്നത്തൂർ താലൂക്കാണ് അതായത് ഏറ്റവും വലിയ താലൂക്ക് എന്ന് പറയുന്നത് വലുത് എന്ന് പറയുന്നത് ഏതാണ് ആ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ് ഏറനാടാണെന്ത് ആ ഏറ്റവും വലിയ താലൂക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്ത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്കാണ് ഏത് ആ മഞ്ചേശ്വരം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് ആ കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് എന്ന് പറയുന്നത് ഏതാണ് മഞ്ചേശ്വരമാണ് ഏറ്റവും വലുത് ഏറനാടും ഏറ്റവും വലുത് ആ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ആ മഞ്ചേശ്വരവുമാണ് അതുപോലെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് തെക്കുള്ളത് ആ തെക്കേ അറ്റത്തുള്ള താലൂക്ക് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ് ഏതാണ് നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് ഏറ്റവും തെക്കുള്ള താലൂക്ക് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകളുണ്ട് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എന്ന് പറയുന്നത് ഒരെണ്ണമല്ല എറണാകുളം അതുപോലെ തന്നെ മലപ്പുറം മലപ്പുറം അതുപോലെ ആ എറണാകുളം മലപ്പുറം അതുപോലെ തൃശ്ശൂർ എറണാകുളം മലപ്പുറം തൃശ്ശൂർ എന്നിവയാണെന്ത് ആ കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഏതാണ്ട് ഏഴ് നമ്പർ ഏതായത് ഏഴ് താലൂക്കുകൾ വീതമുണ്ട് എവിടെ എറണാകുളത്തിനും മലപ്പുറത്തിനും തൃശ്ശൂരിനും ഏഴ് താലൂക്കുകൾ വീതമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഓക്കെ അതുപോലെ ഏറ്റവും കുറവ് താലൂക്കുള്ളത് എവിടെയായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഓർഗാം മിക്കതും അങ്ങനെ കുറവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവുള്ളത് എവിടെയാണ് ആ വയനാടിനാണ് ഏറ്റവും കുറവ് താലൂക്കുകളുള്ളത് ഏതാണ്ട് മൂന്ന് താലൂക്കുകളാണ് വയനാടിനാകെയുള്ളത് കേട്ടോ മൂന്ന് താലൂക്കുകൾ മാത്രമാണ് ആ വയനാടിന് ആകെയുള്ളത് അതുപോലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് എന്ന് പറയുന്നു ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് വില്ലേജ് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് ഏത് ആ കുന്നത്തൂര് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഉത്തരവ് ഏറ്റവും കുറച്ച് ആ വില്ലേജുകളുള്ള താലൂക്ക് കൂടിയാണ് ഏത് ആ കുന്നത്തൂര് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ആ വില്ലേജുകളുള്ള താലൂക്കാണേത് കുന്നത്തൂര് അവിടെയാണ് ഏറ്റവും ചെറിയ താലൂക്കുകൾ താലൂക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കാണ് കുന്നത്തൂര് അവിടെയാണ് ഏറ്റവും കുറവ് വില്ലേജുകളുള്ളത് എന്ന് ഓർത്തിരിക്കുക അതുപോലെ വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് അറിയാമോ കേരളത്തിലെ ഏരിയ കൂടിയത് അല്ലെങ്കിൽ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ആ വിസ്തീർണം കൂടിയത് ആ കുമളിയാണ് കേട്ടോ ഏതാണ് കുമളി കുമളി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് വിസ്തീർണം കൂടിയ ഗ്രാമ അപ്പോൾ വിസ്തീർണം കുറഞ്ഞത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും കുറവ് എവിടെയാണ് വിസ്തീർണം കുറഞ്ഞത് വളപട്ടണമാണ് കേട്ടോ വളപട്ടണമാണ് വിസ്തീർണം കുള കുറഞ്ഞ ആ പഞ്ചായത്ത് എന്ന് പറയുന്നത് രണ്ട് പഞ്ചായത്ത് കേട്ടോ വിസ്തീർണം കൂടിയ പഞ്ചായത്ത് കുമളിയും വിസ്തീർണ്ണം കുറഞ്ഞ പഞ്ചായത്ത് വളപട്ടണവുമാണ് എന്ന് ഓർത്തിരിക്കുക ഇതെല്ലാം ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മളൊരു എൽ ഡി സി എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രധാന പ്രശ്നം ആ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും മുട്ടും ഇപ്പം തെക്ക് വടക്ക് ഡിസ്റ്റൻസ് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു എൽ ഡി സി പ്രിലിമിനറിക്ക് പെട്ടെന്ന് കയറി ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്ത് ആ നമ്മുടെ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് എന്ന് ആ പെട്ടെന്ന് കയറി ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അതാണ് അതിനകത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അതിന് മുമ്പായി ഞാൻ പറയട്ടെ നമ്മുടെ ഡാറ്റാ റ്റു ഫോർ സെവൻ്റെ കോഴ്സുകൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് വൈ ടു എറ്റ് സെവൻ എന്നതിൻ്റെ ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്താൽ മതിയാവും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും ഹൈക്കോട്ട് അസിസ്റ്റൻറ്റ് അതുപോലെ മറ്റേ എൽ ഡി സി മെയിൻസ് അതുപോലെ നമ്മൾക്കിനി വരാൻ പോകുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും എൽ ഡി സി മെയിൻസ് ഓഗസ്റ്റ് രണ്ടിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത് അതുപോലെ ഇത് ഓഗസ്റ്റ് ഒൻപതല്ല ഓഗസ്റ്റ് പതിനാറിനാണ് നമ്മൾ ഹൈക്കോട്ട് അസിസ്റ്റൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ബാച്ച് ആ നമ്മൾ ഓഗസ്റ്റ് പതിനാറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ് ഉണ്ടാവുക രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ടര വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്നര വരെയുമാണ് നമ്മുടെ ഈ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ് അപ്പോൾ ഒരുപാട് അഡ്മിഷൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി നമ്പർ ഉണ്ട് നമ്മുടെ വെബിൽ അതുവഴി കോണ്ടാക്ട് ചെയ്താലും മതിയാകും ഓക്കെ അതുപോലെ തന്നെയാണ് എന്ത് എൽ ഡി സി മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ കോഴ്സ് നമ്മൾ ഓഗസ്റ്റ് സെക്കൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന വൈ ടു എയിറ്റ് സെവൻ എന്ന എൻ്റെ ഫാക്കൽറ്റി കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതെല്ലാം ഈ കോഴ്സുകളെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ നമ്മളുടെ ഒരു മഹാപാക്ക് ആണ് ഇത് പഠനമേള എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരു പാക്കിൽ അതായത് നമ്മുടെ ലൈവ് കം റെക്കോർഡ് ക്ലാസ് അതായത് പി എസ് സി ഹൈക്കോട്ട് അസിസ്റ്റൻ്റെ എസ് എസ് സി ബാങ്ക് എന്ന് വേണ്ട നമ്മൾ കൊടുക്കുന്ന എല്ലാ കോഴ്സുകളും കൂടി ഒരൊറ്റ കോഴ്സ് ഇതിനേതാണ്ടൊരു മൂവായിരത്തി എണ്ണൂറ് രൂപയാകും ഇപ്പോൾ വൈ ടു എയിറ്റ് സെവൻ എന്ന എൻ്റെ ഫാക്കൾട്ടി കോഡ് കൊടുത്താൽ അത്രയാകും പന്ത്രണ്ട് മാസത്തെ വാലിഡിറ്റി ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട് എല്ലാ കോഴ്സുകളും ഇതിനകത്ത് കോഴ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളുടെ ഇ ബുക്ക് ടെസ്റ്റ് സീരീസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠനമേള എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു പാക്കിൽ നിന്നും ലഭിക്കും ഇതിനെല്ലാം വേണ്ടി നമ്മളുടെ ആപ്പോ നമ്മുടെ വെബോ നിങ്ങൾ സന്ദർശിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ് നെയ്യാറ്റിങ്കര പാറശാല കാസർഗോഡ് മഞ്ചേശ്വരം എന്നിവയാണ് ഓപ്ഷൻസ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം നെയ്യാറ്റിങ്കര പാറശാല കാസർഗോഡ് മഞ്ചേശ്വരം എന്നിവയാണ് നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി വലിയ ഡൗട്ടില്ലാതെ നമുക്ക് മനസ്സിലാവും കാര്യം നമ്മളിപ്പോൾ ഒരു എലക്ഷൻ ഫേസ് ചെയ്ത ആളാണല്ലേ അപ്പോൾ മഞ്ചേശ്വരത്തിൻ്റെയൊക്കെ ഒരു കറണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ മഞ്ചേശ്വരമാണ് എന്ത് ആ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം എന്ന് പറയുക കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് ഇത് ആ മഞ്ചേശ്വരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കേരളത്തെപ്പറ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ തെക്കേ അറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡുമാണെന്നൊക്കെയുള്ള നമുക്കറിയാം അതുപോലെ കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്ക് നമ്മൾ പഠിച്ചു ഏതാണ് നെയ്യാറ്റിൻകരയാണ് വടക്കേ അറ്റത്ത് ഒരു താലൂക്കുണ്ട് അതാണ് നമ്മളിപ്പോൾ ഇതിൽ ഇതിൻ്റെ ഉത്തരമായി വന്ന മഞ്ചേശ്വരം എന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിൽ കൃത്യമായി പഠിച്ചു ഇനി കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം അറിയണം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലമാണ് ഏത് ആ പാറശാല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ആ അസംബ്ലി മണ്ഡലം അതായത് നമ്മുടെ നിയമസഭാ മണ്ഡലമാണ് ഏത് പാറശാല എന്ന് പറയുന്നത് വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലമാണേത് മഞ്ചേശ്വരം എന്ന് പറയുന്നത് അതുപോലെ തെക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലം ഏതാണ് ആ തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ് തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അതുപോലെ വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലമാണ് ഇത് ആ കാസർഗോഡ് കാസർഗോഡാണെന്ത് വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ലോക്സഭാ മണ്ഡലമാണിത് ഇത് നമ്മളുടെ എം എൽ എമാരൊക്കെ ആവുന്ന സംഭവം അതാണ് എന്ത് ആ നമ്മൾ വളരെ ചിലർക്ക് ഈ ലോക്സഭയും അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലിയും ഒന്നും മനസ്സിലാവാറില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ലോക്സഭ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ എം പിമാരായിട്ട് കടത്തി ആൾക്കാർ പോകുന്നത് അപ്പോൾ അതിനകത്ത് തെക്കേറ്റത്തുള്ളത് തിരുവനന്തപുരം മണ്ഡലവും വടക്കേറ്റത്തുള്ളത് കാസർഗോഡുമാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ എം എൽ എ ഒക്കെ ആയിട്ട് ആവുന്ന ആൾക്കാർ എന്താണ് ഇത് സ്റ്റേറ്റ് അസംബ്ലി എന്ന് പറയുന്നത് സ്റ്റേറ്റ് അസംബ്ലിയിൽ വടക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം തെക്കേറ്റത്തുള്ളതാണ് പാറശാല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നതും നമ്മളുടെ ഈ പാറശാലയാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് അത് ആ പാറശാലയാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ് അത് പാറശാലയാണ് അതുപോലെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നോർത്തേൺ മോസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നതാണ് ഏത് മഞ്ചേശ്വരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തേക്ക് ഗ്രാമപഞ്ചായത്താണേത് മഞ്ചേശ്വരം എന്ന് പറയുന്നത് അതുപോലെ തെക്കേ അറ്റത്തുള്ള ഗ്രാമമുണ്ട് കേരളത്തിൻ്റെ തെക്ക് വട കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമമാണ് എന്ത് കളിക്കാവിള എന്ന് പറയുന്നത് കളീക്കാവിള എന്ന് പറയുന്നത് എന്താണ് ആ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് ആ കളിക്കാവിളയും വടക്കേ അറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടിയുമാണ് തലപ്പാടി കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയാണ് എന്ത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം തെക്കേ അറ്റത്തുള്ളതാരാണ് കളീക്കാവിളയും വടക്കേ അറ്റത്തുള്ളത് ആ ആ അപ്പോൾ തലയെ കയറി കളിക്കരുതെന്ന് പറയത്തില്ലേ ആ അതിതാണ് അപ്പോൾ തലേ എന്ന് പറയുന്നത് ആ നമ്മുടെ തലപ്പാടി വടക്കേ അറ്റത്തുള്ള ഗ്രാമം ആ കളിക്കാവിള എന്ന് പറയുന്നത് തെക്കേ അറ്റത്തെ ഗ്രാമം ഇത് രണ്ടും ഇങ്ങനെയുള്ള തെക്ക് വടക്ക് കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുക നിങ്ങൾ പ്രധാനമായിട്ടും ഈ ജോഗ്രഫിക്കൽ ഒക്കെ പ്രധാന നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ മാപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും എളുപ്പം അത് ജിയോഗ്രഫി നിങ്ങൾ വായിച്ചു പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ആ മാപ്പൊക്കെ ഒന്ന് കണ്ടുപഠിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ഏറ്റവും നല്ലൊരു ഐഡിയ ആയിട്ട് നിങ്ങൾ ഉള്ളൊരു കാര്യമാണ് കേട്ടോ ശരിക്കും നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതാണെന്നുള്ളത് നമ്മളിപ്പോൾ പ്ലസ് കോഴ്സിനൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നത് കോമൺലി പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പൊക്കെ വെച്ചിട്ടാണ് അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയില്ല ഈ മാപ്പ് കണ്ടിട്ട് അവരെ കൊണ്ട് തന്നെ ഞാനത് പിക്ക് അപ്പ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഞാൻ നോട്ട്സ് കൃത്യമായി കൊടുത്തിട്ട് അവരെ കൃത്യമായി വരച്ച് പഠിപ്പിക്കും മാപ്പിനകത്ത് വരച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ പ്ലസ് കോഴ്സുകളൊക്കെ ഞാൻ പ്രധാനമായി എടുത്തുകൊണ്ടിരിക്കുന്നത് ശരി ഇനി ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ എം എൽ എ എം എൽ എമാരെ കിട്ടുന്ന ഇവിടെ നമുക്ക് മലപ്പുറമാണ് അതുകൊണ്ടാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് കേരള പൊളിറ്റിക്സിലെ വളരെ അഭിവാജ്യ ഘടകമായി മാറുന്ന ഒരു പോയിൻ്റ് ആകുന്നത് കാരണം അവിടെ ഏറ്റവും കൂടുതൽ അതായത് പതിനാറ് നിയോജക മണ്ഡലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ പതിനാറ് അപ്പോൾ ഏറ്റവും കുറവ് സ്വാഭാവികമായിട്ടും നമുക്ക് നിങ്ങൾക്ക് ഡൗട്ടൊന്നും പറയേണ്ട വയനാട്ടിലാണ് വയനാടാണ് ഏറ്റവും കുറവുള്ളത് മൂന്ന് നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് വയനാട്ടിൽ ഉള്ളത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഒബ്വിയസ്ലി ഏറ്റവും അവസാനമായി രൂപീകൃതമാകുന്നത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അവസാനം അപ്പം ആദ്യം രൂപീകരിക്കുന്നത് പ്രധാനമായും തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നിങ്ങനെയായിരുന്നു എന്ത് കേരളത്തിലെ ആദ്യമായിട്ട് ആ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലകൾ വേർതിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ജില്ല ഏതാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നിങ്ങനെയായിരുന്നു എന്ത് ജില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് പ്രകാരമാണ് ഒന്നിലാണ് എന്ത് രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ തിരു ട്രാവൻകൂർ കൊച്ചി എന്നൊക്കെ ഉള്ള പറയുന്നതിനെല്ലാം കൂടി ആ മൂന്ന് ജില്ല ഇത്ര നാല് ജില്ലകളാക്കുകയും മലബാറിനെ ഒറ്റയ്ക്കൊരു ജില്ല എന്ന രീതിയിലായിരുന്നു നിർത്തിയിരുന്നുണ്ടായിരുന്നത് എന്നാൽ കാസർഗോഡ് ജില്ല സ്ഥാപിതമാകുന്നത് ഒരുപാട് കാലം ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലായപ്പോഴാണിത് കാസർഗോഡ് ജില്ല ഇതിനിടയ്ക്ക് മറ്റു ജില്ലകളെ ഒരുപാട് ജില്ലകളുണ്ടായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അല്ല കാസർഗോഡ് എപ്പോഴാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിനാണിത് കാസർഗോഡ് ജില്ല ആക സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണേത് കാസർഗോഡ് സപ്തഭാഷ അതായത് ഏഴ് ഭാഷകൾ ഏഴ് ഭാഷകളുള്ള ജില്ലയാണ് അതാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്ന് കാസർഗോഡിനെ വിളിക്കുന്നത് ഓക്കെ അതുപോലെ ചിത്രരേഖകളിൽ ഹെർകുല എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ചിത്രരേഖകളിൽ ഹെർകുല എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ചരി ചിത്രരേഖകളിലല്ല ചരിത്രരേഖകളിൽ കേട്ടോ ചരിത്രരേഖകളിൽ ആ ഹെർകുല എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരെയാണ് ആ നമ്മളുടെ കാസർഗോഡ് ജില്ലയാണെന്ത് ചരിത്രരേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ശരി അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് എന്നാണ് നമ്മളുടെ ഇതിനകത്ത് ചോദ്യം ഒബ്വിയസ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരുപാട് പ്രാധാന്യമായിട്ടുണ്ടായിരുന്നത് ഇത് ആലപ്പുഴയാണ് ഇതൊരു എം സി ക്യു ആണ് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിലെ എൽ ഡി സി എൽ ഡി സിയിൽ ചോദിച്ച എൽ ഡി സി എനിക്കൊന്ന് കന്നഡ വിഭാഗത്തിൽ ഒന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേരളത്തിലാദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണെന്ന് ഏതാണ് ആലപ്പുഴയിലാണ് ആരംഭിക്കുന്നത് ഓക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ടിൻ്റെ പേരെന്താണെന്ന് അറിയാമോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതാണിത് അതിൻ്റെ പേരാണെന്ത് ആദിത്യ ആദ്യത്തേത് ആദിത്യ കേട്ടോ സോളാർ ബോട്ടിൻ്റെ പേരെന്തായിരുന്നു ആദിത്യ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിനെയും കോട്ടയം ജില്ലയിലെ വൈക്കത്തെയും തമ്മിലാണെന്ത് ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തവണ തവണക്കടവിനെയും കോട്ടയം ജില്ലയിലെ വൈക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇവിടെ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവ് തണ തവണ തവണക്കടവ് ടു വൈക്കം വൈക്കം ഇതാണെന്ത് ഈ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പടമൊക്കെ കാണാൻ പറ്റും എൻ്റെ പേരാണെന്ത് ആദിത്യ ആദിത്യ ഓക്കെ കേരളത്തിലേന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ടാണെന്ത് ഈ ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണെന്ത് ആദിത്യ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം പെരിയാറിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പെരിയാറിൻ്റെ നീളം എത്രയാണ് പെരിയാറിൻ്റെ നീളം ഓക്കെ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണേത് പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണേത് പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് സ്മോൾ ഏറ്റവും ചെറിയ നദിയാണേത് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങൊരു ഇതായിട്ടുള്ളതാണ് അതായത് പതിനാറ് കിലോമീറ്റർ ഈ പതിനാ പതിനഞ്ച് കിലോമീറ്റർ വരെ നീളമുള്ളവയെന്ത് നമ്മൾ നദിയുടെ പട്ടികയിൽപ്പെടുത്തുന്നുള്ളൂ പതിനഞ്ച് കിലോമീറ്റർ വരെ നീളമുള്ളവയാണ് നമ്മളെന്ത് നദികളുടെ പട്ടികയിൽപ്പെടുന്നത് നമ്മുടെ മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങ് നദിയായെന്നുള്ളതേ ഉള്ളൂ ഓക്കെ പതിനാറ് കിലോമീറ്റർ ആണെന്ത മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറഞ്ഞത് അതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണേത് കബനി കബനി ഭവാനി പാമ്പാർ എന്നിവയാണെന്ത് കേരളത്തിൽ കിഴക്കോട്ടൊഴുക കബനി ഭവാനി പാമ്പാർ ഇതാണെന്ത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന നദികൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ആര് കബനി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ആര് കബനി എന്ന് പറയുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്ന ആളാണ് ആര് പാമ്പാർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ആളാണ് ആര് പാമ്പാർ എന്ന് പറയുന്നത് അതുപോലെ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണേത് രാമപുരം രാമപുരം നദിയാണ് കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി അതായത് പത്തൊൻപത് കിലോമീറ്റർ ഈ മഞ്ചേശ്വരം പുഴയൊക്കെ വന്നിട്ട് ഉപ്പളക്കായലിലാണ് ചേരുന്നത് കേട്ടോ ഉപ്പളക്കായലിൽ വന്നിട്ടാണെന്ത് ഈ പറയുന്ന മഞ്ചേശ്വരം പുഴയൊക്കെ ചേരുന്നത് എന്നാൽ നേരെ നമ്മുടെ അറബിക്കടലിലേക്ക് പോകുന്ന ചങ്ങായിയാണ് ആണർ ആ രാമപുരം നദി എന്ന് പറയുന്നത് പത്തൊൻപത് കിലോമീറ്ററുകൾ മാത്രമാണിത് ഇതിൻ്റേത് അപ്പോൾ കട അറബിക്കടലിൽ അല്ലെങ്കിൽ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ഇത് രാമപുരം നദി എന്ന് പറയുന്നത് അതുപോലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണേത് അയിരൂർ പുഴ കേട്ടോ അയിരൂർ പുഴയാണെന്ത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്ട് പതിനേഴ് ആണ് ഇതിൻ്റെ ദൂരം പതിനേഴ് കിലോമീറ്ററാണെന്ത് അയിലൂർ പുഴ അപ്പോൾ ദക്ഷിണ കേരള എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിലൂർ പുഴയാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി കൂടിയാണേത് അയിരൂർ പുഴ അല്ലേ നമ്മുടെ മഞ്ചേശ്വരം പുഴ പതിനാറാണ് ഇത് പതിമൂ പതിനേഴാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ സെക്കൻഡ് സ്മോളസ്റ്റ് രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദിയാണേത് അരുപ്പുഴ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നദികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക പെരിയാർ പിന്നേതാണ് ഭാരതപ്പുഴ പിന്നേതുണ്ട് പമ്പ പിന്നെ പിന്നേതുണ്ട് ചാലിയാർ പിന്നെ പിന്നേതുണ്ട് ചാലക്കുടിപ്പുഴ പിന്നേതുണ്ട് കടലുണ്ടിപ്പുഴ കടലുണ്ടിപ്പുഴ പിന്നേതുണ്ട് അച്ചൻകോവിലാർ 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 പിന്നെ പിന്നെ ഏതാണ് നമ്മുടെ ഏറ്റവും വലുത് പിന്നെ കല്ലടയാർ പിന്നെ മൂവാറ്റുപുഴ പിന്നെ വളവട്ടണം വളവട്ടണം പിന്നെ ചന്ദ്രഗിരി ചന്ദ്രഗിരി പുഴ ഇങ്ങനെയാണിത് നമ്മുടെ കേരളത്തിലെ നദികളിരിക്കുന്നത് പെരിയാർ ഭാരതപ്പെരിയാടാണ് ഏറ്റവും നീളം കൂടിയത് ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടി കടലുണ്ടി അച്ചൻകോവിൽ കള്ളട മൂവാറ്റുപുഴ വളവട്ടണം ചന്ദ്രഗിരി ഇതാണ് പ്രമുഖമായ നദികളെന്ന് കേരളത്തിലെ നദികളെ പറയുന്നത് അടുത്ത ചോദ്യം മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ് മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഭാരതപ്പുഴയാണ് കേട്ടോ ഭാരതപ്പുഴയുമായിട്ടാണ് എന്ത് മിനി പമ്പ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള ആ സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു ഇതാണെന്ത് മിനി പമ്പ എന്ന് പറയുന്നത് അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം താ പാലത്തിന് കീഴേ താഴെയുള്ള സമീപമുള്ള ഒരു സ്നാനഘട്ടമുണ്ട് ആ സ്നാനഘട്ടത്തെ നമ്മൾ എന്ത് ചെയ്തു ഔദ്യോഗികമായി ശബരിമലയുടെ ഇടത്താവളമായി പ്രഖ്യാപിച്ചു ഈ സംഭവമാണെന്ത് മിനി പമ്പ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഭാരതപ്പുഴ പ്രധാനമായി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ കൂടി ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കൂടി ആരൊഴുകുന്നുണ്ട് ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് അങ്ങനെ മൂന്ന് ജില്ലകളിൽ എന്ത് ഭാരതപ്പുഴ ഒഴുകുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ മിനി പമ്പ പദ്ധതി എന്ന് പറഞ്ഞത് മിനി പമ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭാരതപ്പുഴയുടെ കീഴിൽ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിന് താഴെയായിട്ടുള്ള ഒരു ഭാഗത്ത് ആ ഈ പറയുന്ന പമ്പയുടെ അഥവാ ഒരു ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു ആ സ്ഥലത്തെ അതുകൊണ്ടാണിത് അവിടെ ചില പദ്ധതികൾ വന്നു അതിനെയാണ് മിനി പമ്പ എന്ന പമ്പ എന്ന രീതിയിൽ ആ പദ്ധതിയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് അത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഹൈക്കോട്ട് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സും അതുപോലെ എൽ ഡി സി മെയിൻസ് കോഴ്സുമൊക്കെ ചേരാൻ താല്പര്യമുള്ളവർക്ക് കൂടി നമ്മുടെ കോഴ്സുകൾ സ്വന്തമാക്കാനായി വൈ ടു എയിറ്റ് സെവൻ എന്നതിൻ്റെ കോഡ് യൂസ് ചെയ്യാം ഹൈക്കോട്ട് അസിസ്റ്റൻറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും പറയാം ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ കോൺടാക്ട് ആണിത് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ആയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ എൻക്വയറി വഴിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ ഈ ഒരു ചോദ്യങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടോപ്പിക്സ് എടുത്തു വെച്ച് പ്രീവിയസ് ഇയർ വെച്ചൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ താങ്ക് യു അതുപോലെ നമ്മുടെ പടലമേണ എന്ന മഹാപാക്ക് കോഴ്സ് മറക്കണ്ട എല്ലാ കോഴ്സും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും ഈ ബുക്കും ടെസ്റ്റ് സീരീസും എല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് പഠനമേള നമ്മുടെ വെബോ ആപ്പോ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും താങ്ക്